ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ഇ എം എസ് ആശുപത്രി. അവിടെ മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടുത്തെ സ്പേസ് സ്കെയിലാണ് ഇവിടെ നടപ്പാക്കിയത്, എം ഇ എസ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവിടെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവിൽ കൊടുക്കുന്നില്ല, അതൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ പറയാം. പക്ഷെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ ഒരു ഇറ്റ് ദ ടൈം ഓഫ് റെക്കണിംഗ് എന്ന് പറയും. ആ ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സമയത്ത് അതായത് ഈ നഴ്സുമാരുടെ സമരം, ഇന്ത്യയിൽ ആകെ നടന്ന നഴ്സുമാരുടെ സമരം നിങ്ങളെപ്പോലെയുള്ള മാനേജ്മെന്റുകളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റുകൾ ഞങ്ങളായാലും ആരായിട്ടുണ്ടെങ്കിലും അവർ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യണം. ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു അഡ്ഹോക്ക് ബേസിലാണ് നിന്ന്. ഉദാഹരണമായിട്ട് ഒരു നേഴ്സ് അവിടെ ഒന്ന് ജോയിൻ ചെയ്യും, രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും, അവരോട് ഞാൻ ദുബായിക്ക് പോകണം എന്ന് പറയും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഫ്രീ ടു ജോയിൻ ആൻഡ് ഫ്രീ ടു ഗോ എന്നൊരു സിറ്റുവേഷനാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രോപ്പർ കോൺട്രാക്റ്റ് ഉണ്ടാവണം ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ മിനിമം വേജസിനെ പറ്റിയും സർക്കാർ ശമ്പളത്തെ പറ്റിയൊക്കെ പറയുന്നില്ലേ, പക്ഷെ അത് കോൺട്രാക്ച്വലാണ്. ഇതങ്ങനെയല്ല, ഇത് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് മേഖലകളിൽ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതാ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാണ്, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറയും. ആ വശം കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഇവിടെ രണ്ട് വശം ഉണ്ട്, ന്യായമായ വേതനം കൊടുക്കണം, അതേസമയം അവരുടെ സൈഡിൽ നിന്ന് ആ സ്ഥാപനത്തിനോടൊരു കമ്മിറ്റ്മെന്റ് വേണം. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സേവനം അവിടെ ഒരു ഭാഗമാക്കണം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അത് സമുദായത്തിന്റെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെയും അതുമായൊരു കമ്മിറ്റ്മെന്റ് വേണം. ഈ കത്തോലിക്ക സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളിലും പാവപ്പെട്ട പേഷ്യൻസിനെ വളരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നതാണ്. അപ്പോൾ ഒരു കമർഷ്യൽ സ്ഥാപനമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ കൂടി അവിടുത്തെ നഴ്സസിന് ന്യായമായ വേതനം കിട്ടണം. ഇവിടെ ഉദാഹരണം ആദ്യം തന്നെ സമരം പൊട്ട് പുറപ്പെട്ടത് പുഷ്പഗിരിയിലും കോലഞ്ചേരിയിലും ഒക്കെയാണ്, അതായത് സഭയുടെ തന്നെ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടായിരിക്കും സഭ ഇപ്പോൾ ഉണർന്നിട്ട് നേരിട്ട് ഇപ്പോൾ ഒരു മേ ദിന സന്ദേശം എന്നുള്ള തൊഴിലാളി ദിന സന്ദേശം എന്നുള്ള ആൾക്ക് ഈ സന്ദേശം അയച്ചിരിക്കുന്നു. തിരിച്ചു തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ജോസഫ് പുലിക്കുന്നേലും ചേരുന്നു. ശ്രീ ജോസഫ് പുലിക്കുന്നേൽ, കെ സി ബി സി പുറത്തിറക്കിയ മെയ് ദിന സന്ദേശം ഇനിയെങ്കിലും അനീതി നടപ്പാവരുത്, സ്കൂളുകളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും സഭയോ സമൂഹമോ ഭാഗഭാക്കാകുന്ന ഏത് പ്രസ്ഥാനങ്ങളിലാണെങ്കിലും മിനിമം വേതനം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ചൂഷണം ഒഴിവാക്കണം. അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ്. പക്ഷേ ഫാർ തേലക്കാടിന് അറിയാവുന്നത് പോലെ ഇതിനു മുമ്പ് മേജർ ആർക്കിടെക്ചർ വർക്ക് വിധേയത്തില് കത്തോലിക്ക സ്കൂളുകളിൽ ഒരു കാരണവശാലും ഈ ഫീസ് അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ വിദ്യാർത്ഥികളിൽ നിന്നോ അമിത ചാർജ് ഈടാക്കരുതെന്ന് പറഞ്ഞിരുന്നു. എറണാകുളത്ത് പോലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു, ആ രൂപതകളിൽ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സംഘടിതമായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവൂ. അവ പറഞ്ഞത് നല്ലത്, പക്ഷേ ഇത് പറഞ്ഞാൽ മാത്രം പോലെ നടപ്പിലാക്കാനുള്ള ഒരു മെഷീനറി കൂടി ഉണ്ടാക്കണം. ഏതെല്ലാം കത്തോലിക്ക കോളേജുകളിലാണ് അല്ലെ സ്കൂളുകളിലാണ് ആശുപത്രികളിലാണ് മിനിമം വേജസ് കൊടുക്കാത്തത് എന്നൊരു കംപ്ലൈന്റ് വന്നാൽ അത് അന്വേഷിക്കുന്നതിന് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ തന്നെ ഇവര് തീരുമാനിക്കേണ്ടതാണ്. അത് ഇവിടെ കത്തോലിക്കരായ ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നവരുണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജിമാരുണ്ട്. അങ്ങനെ ഒന്നും അവിടെ ഒരു ഇന്റേണൽ ആയ ഒരു ഡിസിപ്ലിൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം സഭയ്ക്കുണ്ടാക്കിക്കൂടെ? അവർക്ക് ഇപ്പോൾ ഒരു പെറ്റീഷൻ വരികയാണ് ഞങ്ങൾക്ക് മിനിമം കേസ് കിട്ടുന്നില്ല എങ്കിൽ എന്തിനാണ് അത് ഗവൺമെന്റിലേക്ക് പോണത്? പണ്ടൊരു 30 കൊല്ലം മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കോളേജ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടന്നില്ല. ഇനി വേറൊരു വലിയ അസംഘടിത മേഖല ഈ ഇന്ത്യയിലുണ്ട്, അതായത് കത്തോലിക്ക പള്ളികളിൽ സേവനമനുഷ്ഠിക്കുന്ന കപ്പ്യാരന്മാരെ കണക്കന്മാരെ മുതലായവർ. അവർക്ക് വേതനം ഇല്ല, അവർക്ക് ജോലി സ്ഥിരതയില്ല, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് ഇല്ല. സമ്പന്നമായ പള്ളികൾക്ക് പോലും ഇത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അങ്ങോട്ടൊന്നും തിരിഞ്ഞുകൂടാ? അതുകൊണ്ട് തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബിജോണും ചേരുന്നു. ശ്രീ ഷിബു ബേബിജോൺ, സർക്കാരിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തോന്നുന്നു. കത്തോലിക്ക മെത്രാൻ സമിതി പുറത്തിറക്കിയ മെയ്ദിന സന്ദേശത്തിൽ പറയുന്നത് അസംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഉറപ്പുവരുത്തണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. വളരെ സ്വാഗതാർഹമായ പ്രശംസനീയമായ നടപടിയാണ്. ഏറ്റവും അധികം സ്ഥാപനങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആദ്യ ശുശ്രൂഷ മേഖലയിലെ സ്ഥാപനങ്ങൾ നടത്തുന്ന അങ്ങനെ ഒരു സമിതി ആ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും പ്രശംസിക്കുന്നു. ഈ പറഞ്ഞതുപോലെ സർക്കാരിന് കാര്യങ്ങൾ വളരെ എളുപ്പമാകും, സഹായകരമാകും, വളരെ പ്രോഗ്രസീവ് ആയിട്ടൊരു സ്റ്റെപ്പായി ഞാൻ ഇതിനെ കാണുന്നു. ശിശു ബേബിജോൺ, ആശുപത്രികളുടെ കാര്യമാണെങ്കിലും സ്കൂളുകളുടെ കാര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭയോ ക്രിസ്തീയ സഭകളോ ആണ്. ഇവിടെയൊക്കെ ഇപ്പോൾ പല പരാതികളും സർക്കാരിന് കിട്ടുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
മിനിമം വേതനം ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്കിപ്പം അങ്ങനെ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങൾ സഭകളുടെ പേരിലും, സഭകളുടെ മാത്രമല്ല പലയിടത്തും ചില സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും മിനിമം വേജസ് നടപ്പിലാക്കിയതായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പരാതി വന്ന ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുകയാണ്, പരാതി ജെനുവിൻ ആണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അത് അവര് തീരുമാനമെടുത്തതായി നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂളുകളുടെ കാര്യത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളാണല്ലോ വലിയ ചൂഷണം നേരിടുന്ന അധ്യാപകർ, അവിടുത്തെ അധ്യാപകരാണ് ഏറ്റവും അധികം ചൂഷണം നേരിടുന്ന ഒരു വിഭാഗം. പിന്നെ ഈ കാര്യത്തിൽ എനിക്കതിൽ അവരെ പ്രശംസിക്കാനുള്ളത്, ഈ കാലം അത്രയും ഇതാരും നടപ്പിലാക്കാൻ പരിശ്രമിച്ചിട്ടില്ല. ഇത് ചുമ്മാതെ പറയാൻ വേണ്ടി പറയുന്നു എന്നല്ലാതെ നടപ്പിലാക്കാൻ പരിശ്രമിച്ചിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടൊരു ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ അധ്യാപകരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം അധ്യാപകര് ഒരു തൊഴിലാളിയുടെ നിർവചനത്തിൽ വരത്തില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് കത്തോലിക്ക സഭകൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ ബാക്കി എല്ലാവരും അവർ അതിനോടൊപ്പം ചേരും എന്നുള്ളതിൽ നല്ലതാണ്. എന്നാലും സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ അവർ മുന്നോട്ട് വന്നതിനെ തീർത്തും ഈ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നന്ദി ശ്രീ ശുഭ ജോൺ. ശ്രീ ശ്രീരാമകൃഷ്ണൻ, കത്തോലിക്ക സഭ ഇപ്പോൾ ശ്രീ ജോസഫ് പുലിക്കുന്നേൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതെങ്ങനെ പ്രാവർത്തികമാക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മെയ്ദിന സന്ദേശത്തിൽ എല്ലാവരും കൈയടിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിൽ ഞാൻ കത്തോലിക്കാ സഭയും KCBCയും എടുത്തിട്ടുള്ള ഈ പ്രമേയത്തെ അംഗീകരിക്കുന്നു. അത് അത്രത്തോളം നല്ല കാര്യം തന്നെയാണ്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ എടുത്ത സമീപനത്തോടുള്ള ആത്മാർത്ഥത കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് KCBC പോകണം. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന KCBC നേതൃത്വം കൊടുക്കുന്ന, കാത്തോലിക്ക സഭ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെ ഫീസ് ഘടനയും അവിടെ കൊടുക്കുന്ന ശമ്പളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് അവർ പോകണം. ഒട്ടും ലാഭേച്ഛയില്ലാതെയാണ് ഞങ്ങൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലുകൾ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് വലിയ മാതൃകാപരമായ മാറ്റമുണ്ടാകും. നേരത്തെ ചർച്ചയ്ക്കിടയിലാണെങ്കിലും ശ്രീ വിനു ചോദിച്ചൊരു കാര്യത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ EMS ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത് ഈ നാരായണൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 14,000 രൂപ സ്റ്റാഫ് നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. 16,000 ഷെയർ ഹോൾഡേഴ്സുള്ള ആ സ്ഥാപനം യഥാർത്ഥത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിനെതിരായിട്ടുള്ള നല്ല ഒരു ഇടപെടലായിട്ട് വളർന്നു വന്നതാണ്. ആ വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് 30 മുതൽ 40% വരെ കുറവിലായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നാരായണൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി അത് റെഗുലറൈസ് ചെയ്ത് മുറക്കി അത് നടപ്പാക്കുന്നൊരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ മന്ത്രിക്ക് ചില തെറ്റായ ധാരണകളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ഞാൻ തന്നെ സംസാരിച്ച് അദ്ദേഹത്തിന് ബോധ്യമാവുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങളിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ EMS ഉൾപ്പെടെയുള്ള MES കാര്യമാണെങ്കിൽ അവിടെ ഒരു പ്രക്ഷോഭമുള്ളതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതൊക്കെ നല്ല നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ മാതൃകാ സ്ഥാപനങ്ങളായി എടുത്ത് മറ്റ് സ്ഥാപനങ്ങൾ കൂടി അങ്ങോട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ പോൾ തലക്കാട്ട്, ഇനി വലിയ ഉത്തരവാദിത്തമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. ഈ മെയ്ദിന സന്ദേശം പുറത്തിറക്കി കഴിഞ്ഞു, ഇതുപോലെ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. ഇനി ഇത് നടപ്പാക്കുമോ, ഇനി കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ പരാതി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണത്. ഇതിൻ്റെ ആത്മാർത്ഥതയില്ല എന്ന് ആരും സംശയിക്കരുത്. പക്ഷേ സഭയ്ക്ക് പോലീസ് അധികാരമില്ല എന്ന് പറയുമ്പോഴും സഭയ്ക്കകത്ത് അച്ചടക്കത്തോടുകൂടി സഭയുടെ നയങ്ങളും സഭയുടെ തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ശ്രദ്ധയും അതിനുള്ള ഒരു കാര്യക്ഷമതയും സഭയ്ക്ക് തന്നെയുണ്ട്. അതനുസരിച്ച് നടപ്പിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയെങ്കിലും പോരായ്മകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള നന്മാർത്ഥതയും, അതോടൊപ്പം തന്നെ എനിക്ക് പറയണം, നഴ്സുമാർക്ക് ആശുപത്രികൾ ആവശ്യമാണ്, ആശുപത്രിക്ക് നഴ്സുമാരും ആവശ്യമാണ്, ഇതെല്ലാം സമൂഹത്തിനും ആവശ്യമാണ്. ഇവിടെ ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള വർഗസമരത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടാകരുത്. പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ആരുടെയെങ്കിലും ലാഭവും നേട്ടവും മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് നമുക്കൊരു കാര്യം കൂടി ഓർക്കാനുണ്ട്. ഈ സ്ഥാപനങ്ങൾ ലാഭമില്ലാതെ നടത്തണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്ഥാപനങ്ങൾ നിന്നു പോകണം, സ്ഥാപനങ്ങൾ തുടർച്ച വേണം, സ്ഥാപനങ്ങൾക്ക് വളർച്ചയും വേണം. ആ വിധത്തിൽ സ്ഥാപനത്തിൻ്റെ നന്മയും ആശുപത്രിയുടെ നന്മയും നഴ്സുമാരുടെ നന്മയും ജനങ്ങളുടെ നന്മയും എല്ലാം സമഗ്രമായി കണ്ട് മുന്നോട്ട് പോകത്തവിധ ഒരു സ്റ്റാറ്റ്യൂട്ടറി അളവാളുകൾ ഈ സന്ദേശത്തിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സ്ഥാപനം കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയാൽ പോലും തൊഴിലാളികൾക്ക് വേതനം ഉറപ്പാക്കണമെന്നാണ്.
തീർച്ചയായിട്ടും അതെ. എന്നിരുന്നാലും സ്ഥാപനം ഇല്ലാതെ ആകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നു പോകരുതല്ലോ. സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുവേണം. നടപ്പാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണോ? കാരണം കേരളത്തിലെ എല്ലാ കത്തോലിക്ക രൂപതകളിലെയും മെത്രാന്മാർ അംഗമായ സമിതിയാണ് കെ സി ബി സി. അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവർക്ക് നടപ്പാക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ സഭയ്ക്ക് കീഴിൽ കേരളത്തിലുള്ളൂ. പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഈ രീതിയിലൊരു സന്ദേശം പോലും പുറത്തിറക്കാതെ തന്നെ നടപ്പാക്കിക്കൂടാ? തീർച്ചയായിട്ടും എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരു പൊതുവായ നയങ്ങൾ ഉണ്ടാകേണ്ടത് അതിനൊക്കെ വേണ്ടി ജനങ്ങളെയും എല്ലാവരെയും ഇത് പഠിപ്പിക്കേണ്ട കാര്യമാണ്. മാന്യമായ കൂലി കൊടുത്തു വേണം, ശമ്പളം കൊടുത്തു വേണം നമ്മുടെ സ്ഥാപനങ്ങളിൽ ആളുകളെ പഠിപ്പിക്കാനും അധ്യാപകരാക്കാനും നേഴ്സുമാരാക്കാനും എന്നുള്ള കാര്യവും എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നേഴ്സുമാരെ പഠിപ്പിക്കാൻ നല്ല ഫീസ് വാങ്ങുന്നുണ്ട്, പക്ഷേ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ കിട്ടുന്നത് തുച്ഛമായ കൂലി മാത്രം. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇവിടെ ഐ ടി മേഖലകളൊക്കെ ഭീമമായ ശമ്പളം കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും മീനു പറയുന്നത് വളരെ ശരിയാണ്. ഐ ടി മേഖലകൾ ഭീമമായ ശമ്പളം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ കൊടുക്കേണ്ടതുമാണ്. ശ്രീ ജോസഫ് പുലിക്കുന്നേൽ, സഭ ഇക്കാര്യത്തിൽ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം എടുക്കുകയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് പ്രാവർത്തികമാക്കുന്നതിന് ഒരു മെഷീനറി ഉണ്ടാക്കണമെന്നുള്ളതാണ് എന്റെ വാദം. കെ സി ബി സിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ തന്നെ ഉണ്ടാകണം. അത് ചുമ്മാ അവർ നോമിനേറ്റ് ചെയ്താൽ പോരാ. ഇവിടെ ഗവൺമെന്റ് പൊതുജനം അംഗീകരിച്ച ജഡ്ജിമാരോ അതുപോലെ ഉന്നത തലങ്ങളിൽ ഇരുന്നവരെ കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിനെ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നടപ്പിലാക്കുന്നില്ലെന്നുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും സുതാര്യമായി അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ടും പുറത്തു വരണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് എന്നുള്ള വർക്ക് വിധേയത്തിന്റെ പുസ്തകം വായിച്ചപ്പോൾ വേലക്കാട്ടാണ് അത് എഡിറ്റർ ചെയ്തത്, വളരെ സന്തോഷം തോന്നി. ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് വരെ അദ്ദേഹം എഴുതി. എവിടെയെങ്കിലും ഇത് സംഭവിച്ചോ? അതാണ് വ്യത്യാസം. ഇത് നടപ്പിലാക്കാനുള്ള ഒരു മെഷീനറി ഉണ്ടാക്കാതെ ഒരു പള്ളിപ്രസംഗം പോലെ നല്ല കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തേനേക്കാടിനെ പോലെയും ആലത്തറയെ പോലെയും ഉള്ളവരും മുമ്പോട്ട് വന്ന് ഇത് നടപ്പിലാക്കുന്നതിന് ഒരു മെഷീനറി ഉണ്ടാക്കണം. ആ മെഷീനറി അച്ഛന്മാർ മാത്രമല്ല, പ്രമുഖരായ സമൂഹത്തിലെ ക്രൈസ്തവരെ കൊണ്ട് ഉൾപ്പെടുത്തി ഒരു ഇന്റേണൽ ബ്രേക്ക് ഉണ്ടാക്കണം. ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ടാക്കണം. ഡോക്ടർ ഫസൽ ഗഫൂർ, എല്ലാവർക്കും പറയാം, ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ എം ഇ എസിന്റെ സ്ഥാപനങ്ങളിൽ മാന്യമായ വേതനം ഉറപ്പാക്കാനുള്ള നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. നാളെ ഇതുപോലൊരു പരാതി കേരളത്തിൽ ഉണ്ടാവരുത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് ഏറെ ബോധ്യമുള്ള ഒരു സമൂഹമാണ് ഇവിടെ. ഇവിടെ അസംഘടിത മേഖലയിൽ ആയതുകൊണ്ട് മാത്രം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടോ അതിന് ശേഷിയില്ലാത്തതുകൊണ്ടോ മാത്രം ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടരുത്, പ്രത്യേകിച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെങ്കിലും. സി, ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഇതാ കമ്മ്യൂണിസ്റ്റുകാരനായ നമ്മുടെ എം എൽ എയും ശ്രീ പോൾ തേയിലക്കാടും മുസ്ലിം സാമുദായിക സംഘടനയായ ഞങ്ങളൊക്കെ യോജിപ്പിലാണ് ഇക്കാര്യത്തിൽ. നമ്മൾ ആരും പറയുന്നില്ലല്ലോ അവർക്ക് വേണ്ട വേദന. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് കത്തോലിക്ക സഭ എടുത്തിട്ടുള്ള ഈ നീക്കം ഏറ്റവും ശ്ലാഘനീയമാണ്. ഇത്തരത്തിൽ സ്വയാശ്രയ മേഖലയായാലും ഇങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ സഭ മുന്നോട്ട് വന്നുകൊണ്ട് നിർദ്ദേശം നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനമായി ശ്രീ ശ്രീരാമകൃഷ്ണൻ, ശ്രീ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ സ്ഥാപനങ്ങളൊക്കെ നാം എന്തൊക്കെ പറഞ്ഞാൽ പോലും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന് പോകേണ്ടതാണ്. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും നാം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വേതനം കൊടുക്കാനാവാത്ത സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. അതില്ല എന്ന് പറയുന്നത് ശരിയല്ല, കാരണം സ്ഥാപനങ്ങളുടെ നടത്തിപ്പും ഇതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു നിലപാടിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതികരണമാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം. അത് ഒറ്റപ്പെട്ടതല്ല, അത് നഴ്സുമാരുടെ മേഖലയിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനുള്ള ഒരു അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഒരു പൊതു പ്രശ്നമാണ്. അണ്ടർ എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വിഷയമാണ്. ആ വിഷയത്തിനുള്ള ഒരു ധാർമ്മികമായ ഒരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നത് സാധാരണഗതിയിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങളോടും സമരങ്ങളോടും അങ്ങനെ സ്നേഹപൂർവ്വം പരിഗണിക്കാത്ത ഒരു വിഭാഗം, പ്രത്യേകിച്ചും കെ സി ബി സിയെ പോലെ ഒരു വിഭാഗം അങ്ങനെ ഒരു ധാർമ്മിക പിന്തുണ നൽകിയത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. ആ ധാർമ്മിക പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവിടെ അവസാനിപ്പിച്ചുകൂടാ. ഈ പ്രക്ഷോഭങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നവരെയുള്ള
മുന്നേറ്റങ്ങൾക്കുള്ള പിന്തുണയായിട്ട് കൂടി അതിനെ വികസിപ്പിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലൊരു മൂവ്മെൻ്റ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ ജോസഫ് പുലിക്കുന്നേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.